ശിവഗിരി തീർത്ഥാടന സർക്യൂട്ട് അടക്കം കേരളത്തിലെ സ്വദേശി ദർശൻ പദ്ധതികൾ കേന്ദ്രം റദ്ദാക്കിയതിൽ പ്രതിഷേധവുമായി സംസ്ഥാന സർക്കാർ. കാരണം പോലും അറിയിക്കാതെയാണ് ടൂറിസം പദ്ധതികൾ റദ്ദാക്കിയതെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആരോപിച്ചു. പദ്ധതിക്കായി മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയക്കും. ശ്രീനാരായണഗുരു തീർത്ഥാടന സർക്യൂട്ട് ഒപ്പം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രധാന ആരാധനാലയങ്ങൾ ബന്ധിപ്പിച്ചുള്ള ശൃംഖല കേന്ദ്ര സർക്കാരിന്റെ സ്വദേശി ദർശനിൽ 154 കോടിയുടെ പദ്ധതികളാണ് ഉൾപ്പെടുത്തിയത്. ശിവഗിരി തീർത്ഥാടന സർക്യൂട്ട് ശിലാസ്ഥാപനം 2019 ഫെബ്രുവരിയിൽ അന്നത്തെ കേന്ദ്ര ടൂറിസം മന്ത്രി അൽഫോൺസ് കണ്ണന്താനം നിർവഹിക്കുകയും ചെയ്തു. നിർമ്മാണം പുരോഗമിക്കവെയാണ് കേന്ദ്ര സർക്കാർ പദ്ധതികൾ റദ്ദാക്കി ഉത്തരവിറക്കിയത്. ഈ തീരുമാനമെടുത്തതിൻ്റെ പിന്നിൽ എന്ത് വികാരമാണ് ഇക്കൂട്ടർ നയിച്ചതെന്ന് മനസ്സിലാക്കാനേ സാധിക്കുന്നില്ല. മുഖ്യമന്ത്രി ഈ ആവശ്യം പ്രധാനമന്ത്രിക്ക് ഉന്നയിച്ച് കത്തയക്കും. ശിവഗിരി മഠം, ചെമ്പഴന്തി ഗുരുകുലം, സുബ്രഹ്മണ്യ ക്ഷേത്രം, അരുവിപ്പുറം ക്ഷേത്രം എന്നിവ ബന്ധിപ്പിച്ചായിരുന്നു ശ്രീനാരായണഗുരു തീർത്ഥാടന സർക്യൂട്ട്. BDJS BJP കൂട്ടുകെട്ടിനൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ശിവഗിരിയിൽ കേന്ദ്ര പദ്ധതിയുടെ ശിലാസ്ഥാപനം രാഷ്ട്രീയ ചർച്ചകൾക്കും വഴിവെച്ചു. ഒരു വർഷത്തിനിപ്പുറം പദ്ധതിയിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറുന്നത് സംസ്ഥാന സർക്കാരും ആയുധമാക്കുകയാണ്. വിവാദങ്ങൾക്കിടെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ കേന്ദ്ര ടൂറിസം മന്ത്രി പ്രഹ്ലാദ് സിംഗ് പട്ടേലുമായി കൂടിക്കാഴ്ച നടത്തി. എന്നാൽ പദ്ധതി പുനഃസ്ഥാപിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.